ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒ ടുവിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നയൻതാര മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന സിനിമ തന്നെയാണ് ഒ ടു. ഇതിൽ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ പടം വൺ ടൈം വാച്ചബിൾ ആണ്. കണ്ടുകൊണ്ടിരിക്കുക, ത്രില്ലിംഗ് ആണ്, ഒരു സർവൈവൽ ത്രില്ലറാണ് സിനിമ. പടം ഓവർ ഡ്രാമാറ്റിക് ആയിപ്പോയി, അതാണ് മെയിൻ റീസൺ. നയൻതാരയ്ക്ക് ഇതിൽ ഓവറായിട്ട് ഭയങ്കര സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ, ഓവറായിട്ട്. അത് വേണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി സത്യം പറഞ്ഞാൽ. ആ കൊച്ചു പെയിനായിട്ട് വരുന്നുണ്ട്, അപ്പം അതിൽ ആ ക്യാരക്ടറായിട്ട് പറയുന്നതെങ്കിൽ ആ പെയിനൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. ആ പെയിൻ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ മാത്രമേ പെയിന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാൻ നടത്തുള്ളൂ ഇഷ്യൂ വരുന്നതാണ്. അപ്പം കോയമ്പത്തൂർ ടു കൊച്ചി പോകുന്ന വഴിയിലാണ് ഈ ബസ് മണ്ണിനടിയിലായി പോകുന്നത്. മണ്ണിടിച്ചിൽ വന്ന് മണ്ണിനടിയിലായി പോകും. അപ്പോൾ സർവൈവൽ ത്രില്ലറാണ് ഇത്. ഇതിനെ രക്ഷിക്കാൻ എത്തുന്ന കമാൻഡർ ഓഫീസർ ലെനയാണ് കേട്ടോ. ഇതിലത്തെ ഏറ്റവും വളിച്ച സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 30 പേരുണ്ട്. ഈ 30 പേരെ ഒരു അറൗണ്ട് ഒരു 1 കിലോമീറ്റർ കേട്ടോ, ഒരു 1 കിലോമീറ്റർ അറൗണ്ടിനകത്ത് മണ്ണ് പൊഴിഞ്ഞ് മണ്ണ് മൊത്തം ഇടി റോഡ് മൊത്തം ഇടിഞ്ഞ് പൊഴിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ഒരു ബസ് കിടക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 പേരുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ വെച്ച് കിട്ടിയിട്ട് ബസ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ബാക്കപ്പ്. അപ്പോൾ ഒരു കല്ലും കൂടെ വെഴിഞ്ഞിടിഞ്ഞ് വീഴാൻ നേരത്തെ ഇല്ലെങ്കിൽ ബാക്കപ്പ് വിളിക്കില്ല. എന്നാൽ ബാക്കപ്പ് വിളിച്ചിട്ട് വി ആർ സോ പിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് കട്ടൻ ചായ കുടിക്കുന്നു. ബാക്കി എല്ലാ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. ഇഞ്ചുറീസ് പറ്റി കാണുകയാണ് ലേന കൂളായിട്ട് നിന്ന് കട്ടൻ ചായ കുടിച്ചിട്ട് പറ്റൂല. ഇത് ഭയങ്കര മിസ്റ്റേക്കാണ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നത്. അതൊക്കെ എനിക്ക് വെറും ക്ലീഷ് ആയിട്ട് തോന്നി. പക്ഷേ എങ്കിലും പടം വൺ ടൈം വാച്ചബിൾ ആണെന്ന് ഞാൻ പറയും. ആ സീനിൽ കാരണം എനിക്ക് ഏറ്റവും വെറുപ്പിയായിട്ടുള്ള സീനാണ് ആ സീൻ. അത് മാത്രം വേണ്ടതെന്ന് എനിക്ക് തോന്നി. ആ നിസ്സാരം അതൊക്കെ എങ്ങനെ പോയാലും ഒരു കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ബസ്സൊക്കെ. ഒരു 30-40 പേരുണ്ടായിരുന്നു സർവേ ഫയർഫോഴ്സ് ടീമിലായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ കഥ നീട്ടാൻ വേണ്ടി ശ്രമിച്ചതാണെങ്കിൽ പോലും പക്ഷേ വർക്കൗട്ടായില്ല എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പക്ഷേ ബാക്കിയെല്ലാം വെച്ച് കൊള്ളാം. പ്രത്യേകിച്ച് ആ കൊച്ചു പയ്യനെ എടുത്ത് പറഞ്ഞാൽ പറ്റും, നല്ലൊരു ക്യാരക്ടറാണ്. പയ്യന് പേര് എനിക്കിതുവരെ കിട്ടിയില്ല. നല്ലൊരു പയ്യനാണ്, നല്ലോണം കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നയൻതാര മാത്രമല്ല ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും. നമ്മുടെ ജാഫ്രിഡിക്ക് ചേട്ടനൊക്കെ അടിപൊളിയാണ്. പിന്നെ അടുത്ത നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ തമിഴും വരും മലയാളം പറഞ്ഞാണ് ഡബ്ബിംഗ് ആണ്. അതൊക്കെ വെറും ക്ലീശ ആയിപ്പോയി. നമുക്കറിയാം ഇവർ പറയുന്നത് തമിഴാണെന്നുള്ള കാര്യം, അവരുടെ ലിപ് മൂവ്മെൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ടും ഓവറായിട്ട് മലയാളം എടുത്തിരുന്നത് അതൊന്നും വേണ്ട. കറക്റ്റ് കൊച്ചിക്കാർ മലയാളത്തിൽ പറയട്ടെ, അതിനെ കൂടെ എന്തിനാണ് തമിഴ് മിക്സ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യില്ലേ, ബോറാവും. അല്ലെങ്കിൽ നിങ്ങൾ സബ് ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കണം. അതൊക്കെ വെറും ക്ലീഷായിട്ട് എനിക്ക് തോന്നി. ഓൾ അറൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം കണ്ടിരിക്കാം. വലിയ ഓ ഏ എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമ തന്നെയാണ്. അപ്പോൾ വേറെ വിശേഷമൊന്നും പറയില്ല. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി.